بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل صواب ما قرأناه نور ما تلوناه من القرآن العظيم. هذه هدية واصلة رحمة نازلة بركة شاملة مقبولة منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين. اللهم إلى حضرات أصحابه البدريين والأحدين والخندقين والخيبرين وتبوكين وسائر الصحابة والقرابة كلهم أجمعين رضوان الله تعالى عن كل واحد منهم أجمعين. اللهم إلى حضرات سائر أوليائك الكرام من مشارق الأرض إلى مغاربها صغيرا وكبيرا وكبيرا ذكر وأنثى كلهم أجمعين. اللهم إلى حضرات من دفنوا حول هذا المسجد من المسلمين والمسلمات. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم إلى حضرات مشايخنا ومشايخ مشايخنا وأساتذتنا وأساتذتهم يا رب العالمين. اللهم بحقهم وبجاههم أعزنا ولا تذلنا ولا تفضحنا ولا تحقرنا ولا تضيقنا ولا تمزقنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة. اللهم بحقهم وبجاههم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا مع صحة وسلامة في ديننا ودنيانا وكلنا أعنا ومعينا وناصرا وحافظا ولا تجعلنا محلا للبلوى يا ذا الجلال والإكرام. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم بارك لنا في أمورنا هذا وفي كل أمورنا بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ പവിത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള പരിപാടിയാണ്. അതിൻ്റെ പരിപൂർണത പരിപൂർണമായ പവിത്രത നാം കാത്തുസൂക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഉസ്താദുമാരെ നിർദ്ദേശിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി നമ്മുടെ പരിപാടി ആദ്യാന്തം വരെ വളരെ നല്ല നിലക്ക് സഹകരിച്ചു തരണമെന്ന് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും ആദ്യമായി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാരോട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത് ഒറ്റപ്പെട്ട് പോകുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത് വാഹനങ്ങൾ ഓ ചീറിപ്പായുന്ന വാഹനങ്ങളാണ്, അതുകൊണ്ട് അപകടങ്ങൾ വളരെയധികം ഉണ്ടാവാൻ സാധ്യത കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി, അതുപോലെ രക്ഷിതാക്കളോടും തൻ്റെ മക്കളെയും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെയും മറ്റെല്ലാം നിങ്ങളും ഉപദേശിച്ചുകൊണ്ട് നിങ്ങളും പ്രത്യേകം കഴിവിൻ്റെ പരമാവധി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ശ്രദ്ധിക്കണമെന്ന് എല്ലാ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. മറ്റൊരു അറിയിപ്പ് കൂടി നിങ്ങളോട് ചെയ്യാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമ്മമാരെ അഥവാ രക്ഷിതാക്കളെ, നമ്മുടെ ഈ പവിത്രമായ പരിപാടി ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തോ അതല്ലെങ്കിൽ ഉദ്ദേശിച്ച രൂപത്തിലോ അപ്പുറം അല്ലെങ്കിൽ കുറച്ച് അപ്പുറം വ്യത്യാസങ്ങളൊന്നും വന്നാലും ആരും വിഷമിക്കാതെ അല്ലെങ്കിൽ മനസ്സിൽ വിഷമം കാണാതെ എല്ലാ നിലക്കും ഞങ്ങളോട് സഹകരിച്ച് പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും തരണമെന്നുകൂടി നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സംഘാടകരോടും ഞങ്ങളിൽ നിന്നും വല്ല വിഴവുകൾ അഥവാ എന്തെങ്കിലും ഉദ്ദേശിച്ച സമയത്ത് നടക്കാത്തത് വന്നാൽ അതിനൊക്കെ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി എല്ലാ രൂപത്തിലും സഹായ സഹകരണം ഉണ്ടാവണമെന്നും
അല്പം ഒന്ന് താമസിച്ചാൽ പോലും ഒരു നിലക്കും നിങ്ങൾ ആരും വിഷമിക്കാതെ അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് കാണിക്കാതെ എല്ലാ നിലക്കും ഞങ്ങളോട് സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ പരിപാടി അല്ലാഹു തആല മഹാനരായ മുത്തുനബി തങ്ങളുടെ ഹക്കജാ ബർക്കത്തുകൊണ്ടും മഹാന്മാരുടെ ഹക്കജാ ബർക്കത്തും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി നല്ല നിലക്ക് പരിപൂർണമായി കാണുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇസ്കേ മീലാദ് നബിദിനാഘോഷ പരിപാടിയുടെ മത്സര ഇനങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ മത്സര ഇനം ജൂനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗം. കോഡ് നമ്പർ ചെസ് നമ്പർ 201, 202, 240, 242, 264, 267, 271. ഇത്രയും മത്സരാർത്ഥികൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവരുടെ കോഡ് നമ്പർ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. നബിദിനാഘോഷ പരിപാടിയുടെ മത്സര ഇനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ചെസ് നമ്പർ 201, 202, 240, 242, 264, 267, 271. ഈ മത്സരാർത്ഥികൾ ഉടൻ തന്നെ അവരുടെ കോഡ് നമ്പർ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ ഉടൻ തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ കോഡ് നമ്പർ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇഷ്കെ മീലാദ് സ്റ്റേജ് മത്സരത്തിന്റെ ആദ്യ ഇനമായ ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം ആരംഭിക്കുന്നു. ഹലോ
ശ്രദ്ധിക്കുക. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 240-267 ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഹൗസ് ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 240-267 ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഹൗസ് ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 240 എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ ചെസ് നമ്പർ 240 ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്ത് കോഡ് നമ്പർ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം അവസരം നഷ്ടമാകുമെന്ന് അറിയിക്കട്ടെ. ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം ആരംഭിക്കുന്നു. ആദരവേറിയ ആത്മീയ പിതാക്കളെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പാത പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതം കൊണ്ട് നൂറ്റാണ്ടുകളെ പ്രതീകമാക്കിയ അഷറഫുൽ ഖൽഖ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ അനുഗ്രഹമാണ്, അത്ഭുതമാണ്, സർവലോകത്തിന്റെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ലെന്ന് അല്ലാഹു തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രകീകരിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾ മാത്രമല്ല, മനുഷ്യജിന്ന സമൂഹത്തോട് മൊത്തമായും നീർജീവനോടുമെല്ലാം കാരുണ്യക്കടലായി തങ്ങൾ വർദ്ധിച്ചു. കരുണ കാണിക്കാത്തവനോട് കരുണ ചെയ്യപ്പെടുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തന്റെ പേരക്കുട്ടിയായ അസിനെ ചുംബിക്കുകയുണ്ടായി. ഇത് കണ്ട് അഖറൈ ബിൻ അബീസ് എന്ന സഹാബി തനിക്ക് 10 മക്കളുണ്ടായിട്ടും ഒരാളെ പോലും ഇന്നുവരെ ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഇതായിരുന്നു: പരാജിതനല്ലാതെ കരുണ ഇല്ലാത്തവനാവുകയില്ലെന്നും ഹദീസ് വചനങ്ങളിൽ വന്നിട്ടുണ്ട്.
അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തമായ അവദാനങ്ങളിൽ നിന്നും അല്പമെങ്കിലും പറഞ്ഞത് അവിടുത്തെ വാഴ്ത്തുന്ന ഈ മഹത്തായ സഭസിൽ പങ്കെടുക്കാൻ തന്നെ മഹാഭാഗ്യമല്ലേ. അവിടുത്തെ മദീനയുടെ മഹാസാഗരത്തിന്റെ നിലനിൽപ്പ് ഞാനും പറയാം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഗ്രാമീണ വഴിപ്പൊക്കാൻ എതിരെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ പ്രബോധം കണ്ടു താങ്കൾ ദൈവം വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകലെ കണ്ട് നടത്തി കുറ്റമെടുത്ത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മരത്തോട് പറയാമോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുവെന്ന്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുവായിൽ നിന്ന് ഉച്ചരിച്ച് തീരൻ താമസം ആ വലിയ മരം വേരിളക്കി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ സജീദനായി വീണു. ഇത് കണ്ട് ഗ്രാമീണ അത്ഭുതപരതനായെന്ന് പറയാനുണ്ടോ? അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിശ്വസിച്ചു. അങ്ങയുടെ മുമ്പിൽ ഒരു സജീദ ഞാൻ ചെയ്യട്ടെയോ? യമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ ഗ്രാമീണനോട് പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ലോകം കേടിഞ്ഞെട്ടേണ്ട വാക്കാണ് തിരിക്കാല പ്രസ്ഥമായ വാക്കുകൾ ഇതായിരുന്നു. തിരിക്കാലപ്രസ്ഥമായ വാക്കുകൾ ഇതായിരുന്നു. മനുഷ്യനായ നമ്മെ അള്ളാഹു സുജീവ ചെയ്യാനുസരിച്ചിട്ടില്ല. അങ്ങനെ വല്ലവരും അനുമതിയും കിട്ടിയിരുന്നെങ്കിൽ ഓരോ ഞാൻ പാസ്സാക്കുമായിരുന്നു. എന്തായിരുന്നു ആഡർ അല്ലേ? ഓരോ പുരുഷന്മാരുടെയും സ്വന്തം സഹോദരമണി പോലും സുജീവ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന്റെ പോലും ഗതിയില്ല സഹോദര. അള്ളാഹുവിന്റെ ശിക്ഷയുടെ മുമ്പിൽ സുജോബ് ചെയ്യരുതെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇത്രയും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തി. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും മംഗളം നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശ്രദ്ധിക്കുക, 6A ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് നിഹാൽ അവരുടെ ഹൗസ് ലീഡർ സാബിത്തുമായി ബന്ധപ്പെടേണ്ടതാണ്. Judges, please note. Next code, code number 4. Code number 4. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദ് അൽഫറദ അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവാൻ അഹദ്. അസ്സലാത്തു വസ്സലാമു അലാ നബീ മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസാബീ അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ സഹോദരന്മാരെ കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മികച്ചു നിൽക്കുന്ന വിശേഷം. സഹജീവികളോട് മാത്രമല്ല സ്വദേഹത്തോടെ തന്നെയും കാരുണ്യം കാണിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അവിടുത്തെ കാരുണ്യ സസ്യലോകത്തേക്കും പരന്നു. ഈതപ്പനെ ആദരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. ആദരിക്കുന്നത് കൊണ്ട് ആരാധന എന്ന് അർത്ഥമാക്കുന്നില്ല. ആദരിക്കലും ആരാധകളും രണ്ടും രണ്ടാണ്. ഗുരുനാഥന്മാരെ നാം ആദരിക്കണം, അവരെ നാം ആദരിക്കുന്നില്ല. പരമമായ കീഴ്വടക്കമാണ് ആരാധന. അത് അള്ളാഹുവിന് മാത്രമാണ്. ഈതപ്പനെ ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. സ്വാഭാവികമായി ഈത്തപ്പനെ നാം വീടുകളിൽ സൂക്ഷിച്ചു വേണം. ഈത്തപ്പനെ സൂക്ഷിച്ചു വീടുകളിൽ ദാരിദ്ര്യത്തിന് കാവലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നെണ്ണം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒന്ന് സുഗന്ധം, രണ്ട് അവിടുത്തെ സഹോദരമ്മിനുമാർ, മൂന്ന് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ആനന്ദമാണ്, കൺകുളിർമയാണ്, നിർവൃതിയാണ്. നമുക്കും അങ്ങനെ ആകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും വേണം. അതിന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കോഡ് നമ്പർ 5. ശ്രദ്ധിക്കുക, 6A ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് നിഹാൽ ഇവിടെ എവിടെയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ഹൗസ് ലീഡർ സാബിത്തുമായി ബന്ധപ്പെടേണ്ടതാണ്. മുഹമ്മദ് നിഹാൽ 6A സദസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹൗസ് ലീഡർ സാബിത്തുമായി ബന്ധപ്പെടേണ്ടതാണ്. അസ്സലാമു അലൈക്കും.
സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കുന്നു. ആകാശരോഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് കാരുണ്യമാണ്. ഈന്തപ്പനയോട് മാത്രമല്ല കാരുണ്യം കാണിക്കേണ്ടത്, സ്വദേഹത്തോട് തന്നെയും കാരുണ്യം കാണിക്കണം എന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നത്. ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം മലയാള പ്രസംഗം കഴിഞ്ഞാൽ ഈ വേദിയിൽ സബ് ജൂനിയർ വിഭാഗം സമൂഹഗാന മത്സരം നടക്കും. സമൂഹഗാന മത്സരത്തിൽ പങ്കെടുക്കേണ്ട 150, 130, 131, 131, 134, 136, 147, 148, 149, 146, 147, 148, 149, 152, 183 ഈ കോഡ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബീ അജ്മഈൻ അമ്മാ ബഅദ്. ഫൗസു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. ബഹുമാനപ്പെട്ട അധ്യക്ഷനവരുകളെ, ഉസ്താദുമാരെ, മാതാപിതാക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, കൊച്ചനുജന്മാരെ, വിജ്ഞാനത്തിന്റെ മഹത്വത്തെ പറ്റി ഒരു ചെറിയ പ്രസംഗം നടത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, ആമീൻ. മനുഷ്യന് വിജ്ഞാനമുണ്ടെങ്കിലേ സംസ്കാരമുണ്ടാവൂ. സംസ്കാരമുള്ളവരെ മാത്രമേ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. വിവരമില്ലാത്തവർ മൃഗത്തിന് തുല്യനാണ്. അത്രക്കാരെ എല്ലാവരും വെറുക്കും. ഇൽമ പഠിക്കൽ മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണെന്ന് വിശ്വാസം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ വിശ്വാസിയുടെ വീണുപോയ നിധിയാണ്. അതെവിടെ കണ്ടുകിട്ടിയാലും നിങ്ങൾ നേടിയെടുക്കണം. ഉത്ലൂബിൽ ഇൽമ വലൗബിസീൻ. ചൈനയിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ പലപ്പോഴായി പറഞ്ഞ വിശ്വാസം നിങ്ങൾ അറിവിന്റെ മാത്രം ഉണർത്തുകയുണ്ടായി. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനം ഇസ്ലാമിന്റെ ജീവനാണ്. വിജ്ഞാനമില്ലാത്ത ഇസ്ലാം നിർജീവമാണ്. ജീവനുള്ള സിംഹത്തെയാണ് നാം പേടിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ട സിംഹത്തെ ആർക്കാണ് പേടി? മുസ്ലിങ്ങൾ ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കമാണ്. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും വെച്ച് പോലും മദ്രസ പഠനം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി കൂടി വരുന്നു. ഈ സ്ഥിതി തുടർന്നാൽ നാം മരിക്കും മുമ്പ് നമ്മളെ ഇസ്ലാം മരിക്കും. അതിന് നാം സമ്മതിക്കരുത്. അതിനാൽ മുസ്ലിങ്ങളുടെ മോചനം മതവിദ്യാഭ്യാസത്തിലൂടെ എന്ന പ്രമേയം നാം ഉയർത്തിപ്പിടിക്കുക. സഹോദരങ്ങളെ, മനുഷ്യനെ തന്നെ മ്ലേച്ഛമായ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ആയുധമാണ് മതവിദ്യാഭ്യാസം. സഹോദരങ്ങളെ, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മത പഠനവും സൽസ്വഭാവ രൂപീകരണവും നടക്കുമ്പോൾ മാത്രമേ ആർദ്രതയും സഹജാവബോധവുമുള്ള സമാധാന പ്രിയരായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പുതിയ ബൗദ്ധിക സംവിധാനങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രത്തിന് സാധ്യമാകും. പക്ഷേ മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാനും സംതൃപ്തി പകരാനും ശാസ്ത്രത്തിന് സാധ്യമാകില്ല. a+b² = 2ab എന്ന് പഠിപ്പിച്ച് വലിയ ബഹുമതികളുടെ അക്ഷരകൂട്ടങ്ങൾ സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് വെക്കാൻ പ്രേരിപ്പിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തിൽ വിശ്വശാന്തിയുടെ ധാർമ്മിക മൂല്യങ്ങൾ കാണാൻ സാധ്യമാകുന്നില്ല. സഹോദരങ്ങളെ, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാവുന്നു എന്ന് കെമിസ്ട്രി ലാബിൽ നിന്ന് പഠിക്കാനാകും. എന്നാൽ ദാഹിച്ചോലയുന്ന മനുഷ്യന് ദാഹജലം നൽകുന്നത് പുണ്യമാണെന്ന് കെമിസ്ട്രി ലാബിൽ നിന്ന് പഠിക്കാനാകില്ല. സഹോദരങ്ങളെ, അന്യരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രോഗ്രാമുകൾ പഠിപ്പിക്കാൻ കമ്പ്യൂട്ടർ സയൻസിനാകും. എന്നാൽ അന്യരുടെ രഹസ്യങ്ങൾ ചുയന്നറിയുന്നത് തിന്മയാണെന്ന് പഠിപ്പിക്കാൻ കമ്പ്യൂട്ടർ സയൻസിനാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വത്തിന്റെ ശാന്തി സാധ്യമാകുന്നത് മതവിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് നാം തിരിച്ചറിയുക. മതവിദ്യാഭ്യാസത്തിലൂടെ ഈ ലോകത്ത് ശാന്തി സാധ്യമാകുന്ന ഉത്തമ പൗരന്മാരായി നാം വളരണം. തുഷായിയെ പർവാസിയെ കാന്തരാ തരസാമനെ ആസ്മാൻ ഓർബിയെ എന്ന അല്ലാമ ഇക്ബാലിന്റെ വരികൾ സ്മരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 240 ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിപാടി സമാപിക്കുന്നതിന് മുമ്പ്, പ്രസംഗ മത്സരം സമാപിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം ആ മത്സരാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുന്നതാണ് എന്നറിയിക്കുന്നു.
നെക്സ്റ്റ് കോഡ് നമ്പർ 7. ശ്രദ്ധിക്കുക, സബ് ജൂനിയർ വിഭാഗം സമൂഹഗാന മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് സംഘഗാന മത്സരത്തിലെ ലീഡേഴ്സ് അവരുടെ കോഡ് നമ്പർ സ്വീകരിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർകളെ, ഉസ്താദുമാരെ, കൂട്ടുകാരെ, സർഗാത്മനകൾ മാറ്റിരക്കുന്ന ഈ മത്സരവേദിയിൽ ഇസ്ലാം നന്മയുടെ വീണ്ടെടുപ്പിന് എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാ സഹോദരന്മാരെ, ഇസ്ലാം ഒരു മഹത്തായ പദ്ധതിയും ഉദാത്തമായ ഒരു ജീവിത വ്യവസ്ഥയുമാണ്. മാനവ ജീവിതത്തിന്റെ സർവമേഖലകളിലേക്കുമുള്ള പ്രത്യശാസ്ത്രമാണ്. പ്രപഞ്ചത്തിന്റെ പ്രകൃതത്തിന് യോജിച്ച വിശ്വാസഭാവങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഈ ലോകത്ത് മനുഷ്യസ്ഥാനം നിർണയിക്കുന്നു. അവന്റെ അസ്തിത്വത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നിജപ്പെടുത്തുന്നു. ഈ വിശ്വാസ വിഭാവനകളിൽ നിന്ന് രൂപപ്പെട്ടതും തദടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതുമായ പ്രായോഗിക പദ്ധതികളും തത്വങ്ങളും സമർപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിനാവശ്യമായ പ്രായോഗിക രൂപം വരച്ചു കാണിക്കുന്നു. ഇസ്ലാം ഒരു ധാർമ്മിക വ്യവസ്ഥയും അതിന്റെ നിദാനതത്വങ്ങളും അത് നിലനിൽക്കാൻ ആവശ്യമായ അധികാര ശക്തിയും ഉൾക്കൊള്ളുന്നു. രാഷ്ട്രീയ സിദ്ധാന്തവും അതിന്റെ വിശദാംശവും വിശേഷതകളും വിവരിക്കുന്നു. സാമൂഹ്യ ക്രമവും അതിന്റെ അടിസ്ഥാനങ്ങളും സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുന്നു. സാമ്പത്തിക പദ്ധതികളും തത്വശാസ്ത്രങ്ങളും അതിന്റെ സംസ്ഥാപന രീതികളും സമർപ്പിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇടപാടുകളും നിർണ്ണയിക്കുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത രംഗങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നു. വിജയത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും മതകീയമാനം ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കാനും മറ്റൊന്നിലേക്ക് വൈമാറാതിരിക്കാനും ഖുർആൻ കണിശമായി നിർദ്ദേശിക്കുന്നു. അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റൊന്നാണോ അവർ ആഗ്രഹിക്കുന്നത്? ഭുവനമാനങ്ങളിലേക്കുള്ളതെല്ലാം സ്വമേധയായോ നിർബന്ധിതമായോ അവനിക്കപ്പെട്ടിരിക്കുന്നു. അവങ്കിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുക. കണ്ണഞ്ചിക്കപ്പെടുന്ന ഭൗതിക സംസ്കാരത്തിന്റെ കരുത്തുറ്റ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ട അധപതിച്ചുകൊണ്ടിരിക്കുന്ന മാനവരാശിയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക ശക്തി ഇസ്ലാം മാത്രമാണ്. മനുഷ്യാംശത്തിന്റെ യഥാർത്ഥ താല്പര്യങ്ങളോടും സവിശേഷമായ പ്രകൃതിയോടും സമരസപ്പെടുന്ന ഏക വ്യവസ്ഥിതി ഇസ്ലാമിന്റേതാണ്. ആത്മീയോത്കർഷവും ഭൗതിക നേട്ടങ്ങളും സമഞ്ജസമായി കോർത്തിണക്കാനും അതിനു മാത്രമേ സാധിക്കുകയുള്ളൂ. മാനവ സമുദായത്തിന്റെ ചരിത്രത്തിൽ നോളമൊരിക്കലും ഇസ്ലാമിക വ്യവസ്ഥയുടെ തണലില്ലാത്ത ഭൗതികതയെയും ആത്മീയത്തെയും അന്യൂനമായി സമന്വയിപ്പിക്കുന്ന പ്രായോഗിക ജീവിതക്രമം നിലനിന്നിട്ടില്ല. ഇസ്ലാം അവതരിപ്പിക്കുന്ന ജീവിത വ്യവസ്ഥിതിയുടെ സവിശേഷതകളും അത്തരമൊരു വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള മാനവതയുടെ ഉത്കടമായ ആവശ്യവും നാളെയുടെ മതം ഇസ്ലാമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ ശാർദ്ദല തീരത്തേക്ക് കേക്കും പടിഞ്ഞാറും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഓടിയടുക്കുന്നത് ഇത് ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അടുത്ത 100 വർഷത്തിനകം ഇംഗ്ലണ്ട് അല്ല യൂറോപ്യൻ തന്നെ ഭരിക്കുവാൻ ഏതെങ്കിലും സാധ്യമാകുമെങ്കിൽ ആ മതം ഇസ്ലാം മാത്രമായിരിക്കുമെന്ന് ജോർജ് ബർണാഡ് ഷാ അഭിപ്രായപ്പെട്ടതും അതുകൊണ്ടാണ്. ജീവിതത്തിന്റെ സകല കാര്യങ്ങളിൽ വിജയിക്കാൻ ഇസ്ലാമിന് അതിന്റേതായ കാഴ്ചപ്പാടുണ്ട്. കച്ചവടം, കൃഷി, വായ്പകൾ, ബാങ്കിങ് തുടങ്ങിയ ധനാഗമന മാർഗങ്ങളിലും വീട് നിർമ്മാണം, വിവാഹം, വാഹനം തുടങ്ങിയ വിനിമയ ഘട്ടങ്ങളിലും വിശ്വാസികൾ അനുസരിച്ചിരിക്കേണ്ട എല്ലാ നിയമങ്ങളും ഉത്ത സംസ്കൃതി ലക്ഷ്യം വെച്ചുള്ളതാണ്. സ്വസ്ഥപൂർണമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് ഇസ്ലാമിക സംസ്കാരം രൂപപ്പെടുത്തുന്നത്. വിവേചനങ്ങൾക്ക് അതീതമായ സ്നേഹവും സൗഹൃദവും നീതിബോധവും സമഭാവനയും ഇതിനെ ജീവസുറ്റതാക്കുന്നു. സഹായമനസ്ഥിതി, സേവനതൃഷ്ണ എന്നിവ കൊണ്ട് അത് മാനവരാശിക്ക് അഭയസ്ഥാനമാക്കുന്നു. അർപ്പണബോധം, നിഷ്കളങ്കത, ഭക്തി, ധാർമ്മികത എന്നീ സവിശേഷ ഗുണങ്ങൾ ഉൾച്ചേരുന്നതോടെ അത് ഉദാത്തവും അതുല്യവുമായി തീരുന്നു. അതല്ലേ ഒരു കവി പാടിയത്, കാലത്തിന്റെ ഫലകങ്ങളിൽ നിന്നും കാലുഷ്യത്തെ തുടച്ചു നീക്കി ഞങ്ങളാണ്, ഇസ്ലാമാണ് അഥവാ മുസ്ലിങ്ങളാണ്. നന്മയുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന സ്വസ്ഥപൂർണമായ ഒരു ജീവിതത്തിന് കളമൊരുക്കുന്നത് ഇങ്ങനെയാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ ഈ കൊച്ചു പ്രഭാഷണം ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമലൈക്കും. മുത്ത് നബിയുടെ മീലാദ് നാളെ ദിൽ മധുഹുകൾ പാടിടട്ടെ. ഞാൻ
നബിയോരെ വായ്ത്തിടട്ടെ. ആലമ്മാടങ്കവും വായ്ത്തും നബിയോരെ പുകളുകൾ പാടിയിടട്ടെ. ഞാൻ മർഹബ ഓതിയിടട്ടെ. മക്കത്തെ മുഖ്യ കുലസിൽ പിറന്നുള്ള സത്യ തിരുനബിയ യാസി പൗർണമി പൂവോളിയ പുണ്യ മദീനത്തെ അന്തിമയങ്ങുന്ന മുർസൽ ഓളി നീതിയ ആതിര തോൽക്കുന്ന ചന്ദ്രികയ മുത്തു നബിയുടെ മീലാദ് നാളിതിൽ മധുകൾ പാടിയിടട്ടെ. ഞാൻ നബിയോരെ വായ്ത്തിടട്ടെ. ആലമ്മാടങ്കവും വായ്ത്തും നബിയോരെ പുകളുകൾ പാടിയിടട്ടെ. ഞാൻ മർഹബ ഓതിയിടട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് റഫാൻ രണ്ടിയെ. മുഹമ്മദ് റഫാൻ അസ്സലാമു അലൈക്കും. മദ്രസ എന്നൊരു പൂവാടി മഹിമകളെ പകർത്തും ഇടമാണ്. അറിവതിലുള്ളൊരു മലരാണ്. അഹദവനെ അറിയാൻ സുഖമാണ്. അലിഫ് പഠിച്ചൊരു പൂവാടി അദബ് പഠിക്കും സ്ഥലമാണ്. അമലുകൾ അറിയും ഇടമാണ്. അഹദവൻ ഏക നിധിയാണ്. മദ്രസ എന്നൊരു പൂവാടി മഹിമകളേറും പൂന്തോപ്പ് മനസ്സിൽ നിറയും പൂങ്കാവ് മഹിമ നിരന്നൊരു മലർവാടി. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് സിയാൻ രണ്ടിയെ. ശ്രദ്ധിക്കുക, സമൂഹഗാന മത്സരത്തിൽ പങ്കെടുക്കേണ്ട 113, 120, 121 ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുന്നതാണ്. ഹൗസ് ലീഡേ ശ്രദ്ധിക്കുക. എല്ലാം അറിയുന്നവൻ
മദീനയിലാണല്ലോ പൂവി പൂവിൻ അഴകേ മുത്ത് മുത്ത് മുഹമ്മദ് നബീ അഹദേ സമദേ ഗൈലാഹ് അനിപാലകണം സുബ്ഹാന ഈ പുണ്യ റബീഇൻ സുദിനമദ് അദുഹൂദി പാടരമിച്ചീണ തിരുതാഹ റസൂലിൽ സുദി തിരുരാവ് മദഹിൻ ഹാരങ്ങൾ ചാർത്തിടാം പൂവേ പൂവിൻ അഴകേ മുത്ത് മുത്ത് മുഹമ്മദ് നബീ അഹദേ സമദേ ഗൈലാഹ് അരിപാലകണം സുബ്ഹാനി അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, സമൂഹഗാന മത്സരം ആരംഭിക്കുന്നു. ശൈഡിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓടിച്ചാടി കടക്കുന്ന നടക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്ത ഇരിപ്പിടത്തിൽ ഇരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഉസ്താദ്മാർ ശ്രദ്ധിക്കുക. സബ് ജൂനിയർ വിഭാഗം സമൂഹഗാന മത്സരം ആരംഭിക്കും. ഫസ്റ്റ് കോഡ് നമ്പർ 8, കോഡ് നമ്പർ 8, കോഡ് നമ്പർ 8. Judges, please note, code number 8 is on the stage. Assalamu alaikum. തൈബ നൽകിയ സന്തോഷം, റൗളേ പുൽകിയ ആവേശം, തങ്ക മനസ്സുകൾ തരിമിച്ചരിച്ച മാതൂകുന്നേ മേലേ വാനിൽ ആഘോഷം, താഴെ ഭൂമിയിൽ ഉല്ലാസം, പുറത്തളമാഹി നബി ഉയർന്ന സലാത്തിൻ സംഗീതം, ദൂരെ പാറും കുഞ്ഞാറ്റക്കീഴ് പോലും മധുഹൂദു നേരം സാരം മൗലീദിരാഗം, നേരം സാരം മൗലീദിരാഗം, തൈബ നൽകിയ സന്തോഷം, റൗളേ പുൽകിയ തങ്ക മനസ്സുകൾ തരുമിച്ചറിയൂകുന്നേ മേലെ വാനില്ലാഘോഷം, താഴെ ഭൂമിയിൽ ഉല്ലാസം, പൂർത്തമായി നബിലുരന്ന് സലാത്തിൻ സംഗീതം, ദൂരെ പാറും കുഞ്ഞാറ്റ കിളി പോലും മധുദും നേരം സാരം മൗലീദിരാഗം, നേരം സാരം മൗലീദിരാഗം. കാലങ്കര കൗശലമേകിയ ഭംഗികളൊക്കെ നിഷ്ഫലമാകും, കണ്ണോരം കൗതുകമേകിയ നബി തൻ പ്രഭയോലെ കാറ്റിൻ ചിറകേറി വരുന്ന റയ്ഹാൻ പൂവുല കണ്ടം പോലും കാവിലരാൻ നബിയിൽ നിന്ന് കടം കൊണ്ടത് പോലെ പുന്നാരപ്പുകൾ ഒഴുകുന്ന വാരിയത്തിലെ പൊന്നിലക്കായി മുന്നിലെന്നും സന്മാർഗത്തിൻ സൗഭാഗ്യച്ചെലി ആമോദത്താൽ നമ്മളൊരുക്കും മൗലീദിൻ ശീലി പാടാം നേടാം സ്വർഗീയ വീട് പാടാം നേടാം സ്വർഗീയ വീട് കാലങ്കര കൗശലമേകിയ ഭംഗികളൊക്കെ നിഷ്ഫലമാകും കണ്ണോരം കൗതുകമേകിയ നബിതൻ പ്രഭയോലെ കാറ്റിൽ ചിറകേറി വരുന്ന റയ്ഹാൻ പൂവില കന്തം പോലും കാമിലരാൻ നബിയിൽ നിന്ന് കടം കൊണ്ടതുപോലെ പുന്നാരപ്പുകളൊഴുകുന്ന വാരിഴത്തിലെ മുന്നിലക്കായി മുന്നിലെന്നും സന്മാർഗത്തിൽ സൗഭാഗ്യ ചേല ആരാധത്താൽ നമ്മളൊരുക്കും മൗലീദിൻ ശീലി പാടാം നേടാം സ്വർഗീയ വീട് പാടാം നേടാം സ്വർഗീയ വീട് തൈബ നൽകിയ സന്തോഷം റൗളേ പുൽകിയ ആവേശം തങ്ക മനസ്സുകളൊത്തൊരുമിച്ചൊരു ഇഷമ തൂകുന്നേ
ഉല്ലാസം താഴെ ഭൂമിയിൽ ഉല്ലാസം ഭൂർത്തലമായി നബിയുരന്ന സലാത്തിൻ സംഗീതം സൂര്യപാറും കുന്നാറ്റക്കിളി പോലും അതൂതും നേരം സാരം മൗലീദ് രാഗം നേരം സാരം മൗലീദ് രാഗം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ദേശം ദിശ തേടി അലഞ്ഞൊരു കുളിരിൽ മറമയച്ചു വെളിച്ചം തന്നോരിൽ നമ്മൾ ഒരുക്കും അതിൽ പുതുഗീതം ദൂരെ തീര നൂർ പടർത്തിയ ധീര സ്വാഭികളൊക്കെയും പാടി പരിപാവന സുവനം നേടിയെടുത്തത് ശരിയല്ലേ എന്നാലും ദയവായി പൂക്കാൻ വന്നാലും പ്രിയമായി കൂടാൻ മനസ്സാകെ ഒപ്പം നിറച്ചൊരു കിസ പാടാൻ ആ രാഗ സദസ്സിൽ നമ്മൾ ഒരുക്കും ആമോദച്ചേലി പാടാം നേടാം സ്വർഗീയ വീട് പാടാം നേടാം സ്വർഗീയ വീട് ദേശം ദിശ തേടി അലഞ്ഞൊരു കുളിരിൽ മറമയച്ചു വരിച്ച നെക്സ്റ്റ് കോഡ് നമ്പർ 9 ഒന്ന് കാണാൻ മോഹമാണ് പൊഞ്ചിരിക്കും ചന്ദ്രപ്പൻ
കോഡ് നമ്പർ 10, കോഡ് നമ്പർ 10. Code number 10 is on the stage. Assalamu alaikum. Ya Muhammad ya Rasool ya Muzammilare ya Mubarak ya Wazile ya Mubashirare ya Muhammad ya Rasool ya Muzammilare ya Mubarak ya Wazile ya Mubashirare Sharafa ശരഫായ തിരു
Next code number 11. Code number 11. 11. Code number 11. മക്കയിലമ്പിളി വന്നൊരു നേരം തിക്കെങ്ങും ശോഭിതം അഴകാർ നബി ത്വാഹാ ത്വാഹാ അഴകാർ നബി ത്വാഹാ അഴകാർ നബി ത്വാഹാ ത്വാഹാ അഴകാർ നബി ത്വാഹാ മക്കയിലമ്പിളി വന്നൊരു നേരം തിക്കെങ്ങും ശോഭിതം അഴകാർ നബി ത്വാഹാ ത്വാഹാ നേരത്തെ നടന്ന